തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം മറികടക്കാൻ വാഗ്ദാന പെരുമഴയായി യു ഡി എഫ്. അധികാരത്തിൽ വന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാസം 6000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ലഭ്യമാക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിനുള്ള സാമ്പത്തിക മാർഗം വ്യക്തമാക്കിയില്ല. റേഷൻ കട വഴിയുള്ള കിറ്റ് വിതരണം തുടരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നേതാക്കൾ നൽകിയില്ല. ആദ്യമായാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാകുന്നതിന് മുന്നോടിയായി പത്രികയിലെ വാഗ്ദാനങ്ങളുമായി വാർത്താ സമ്മേളനം നടത്തിയത്. നിർധനരായ കുടുംബങ്ങൾക്ക് 6000 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുമെന്നാണ് പ്രധാന വാഗ്ദാനം. എന്നാൽ ഇതിനുള്ള പണം എവിടെ നിന്നാണെന്നൊന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. അധികാരത്തിൽ വന്നാൽ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമില്ല. ഈ ഗവൺമെന്റ് 4 വർഷമായിട്ട് ഓണക്കിറ്റ് കൊടുത്തിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കിയത് ഒരു മിനിറ്റ് നടപ്പാക്കിയത് യു ഡി എഫ് ഗവൺമെന്റാണ്. ജനപിന്തുണ നഷ്ടമായെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായതിനെ തുടർന്നാണ് വാഗ്ദാന പെരുമഴയുമായി യു ഡി എഫ് വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ ഈ വാഗ്ദാനം എങ്ങനെ നിറവേറ്റണമെന്ന കാര്യമൊന്നും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കിയതുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.